ഈ സീരീസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് വാട്ടർ അക്വേറിയം പമ്പുകൾ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഈസിയായി നമുക്ക് ശരിയാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് സാദാ നോർമൽ പമ്പാണ് ഇതൊന്ന് അയച്ചു നോക്കാം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഇതിൽ മെയിനായിട്ടും വരുന്നത് നമ്മുടെ പ്ലഗിലേക്ക് ഇതിൽ നിന്നും കണക്ഷൻ കൊടുക്കാനുള്ള ഒരു കോഡ് വയർ അതുപോലെ തന്നെ ഇവിടെ ഒരു കോയിൽ വരുന്നുണ്ട് ഈ കോയിലാണ് ഇതിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എയർ വലിച്ചിട്ട് നമ്മുടെ പമ്പിലൂടെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഈ കാണുന്നതാണ് ഇതിനെ എയർ വലിക്കാൻ വേണ്ടിയിട്ട് ചലിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ ഈ കോയിലിൽ കരണ്ട് വരുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ചലിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്വിച്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൽ നിന്നും ഡയറക്റ്റ് കറണ്ട് ഈ സ്വിച്ചിലേക്ക് വരികയും ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു ഡയോഡ് വഴി ഈ ഒരു കാണുന്ന നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഡയോഡ് വഴി ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് കറണ്ട് പാസ് ചെയ്യുകയും ചെയ്യും നമ്മൾ സ്വിച്ച് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഈ ഡോ ഡയോഡ് വഴിയായിരിക്കും കറണ്ട് പാസ് ചെയ്യുക അങ്ങനെ ആ സമയത്ത് ഇതിൻ്റെ സ്പീഡ് കുറയുകയും സ്വിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീക്കുമ്പോൾ ഡയറക്റ്റ് കറണ്ട് വരികയും അതുമൂലം ഇതിലേക്ക് ഇതിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മാഗ്നറ്റാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വയറിലൂടെ കറക്റ്റായിട്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റിലാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കണ്ടിന്യൂറ്റി വരുന്നു കഴിഞ്ഞാൽ മൾട്ടിമീറ്ററിൽ നമുക്കൊരു സൗണ്ട് കേൾക്കാം അപ്പം ഞാൻ ആദ്യമായിട്ട് വയറൊന്ന് ചെക്ക് ചെയ്യാണ് വയറിൻ്റെ ഈ ഒരു ഭാഗത്ത് മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബും മറ്റേ അറ്റത്ത് മൾട്ടിമീറ്ററിൻ്റെ രണ്ടാമത്തെ പ്രോബുമാണ് വെച്ച് കൊടുക്കേണ്ടത് സ്വിച്ചിൻ്റെ ഇങ്ങോട്ടാണ് ഇപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗണ്ട് വരുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കണക്ഷനും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടാമത്തെ കണക്ഷൻ ഈ ഒരു കോയിലിൻ്റെ ഇതിലേക്ക് ഡയറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു വയറാണ് വയർ ഇപ്പോൾ ഓക്കെയാണ് വയർ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതായി ചെക്ക് ചെയ്യേണ്ടത് സ്വിച്ചാണ് സ്വിച്ചും ഈ പറഞ്ഞ പോലെ തന്നെ നടുവിലത്തെ പിന്നും സൈഡിലെ രണ്ട് പിന്നുകളുമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ ഈ രണ്ട് പ്രോബ് സ്വിച്ചിൻ്റെ നടുവിലത്തെ പിന്നിലും സൈഡിലെ പിന്നിലുമായിട്ട് വെച്ച് നോക്കുക ഇപ്പോൾ സ്വിച്ച് ഒരു സൈഡിലേക്ക് ഓക്കെയാണ് ഇനി ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇപ്പോൾ സ്വിച്ച് റെഡിയാണ് രണ്ടാമതായിട്ട് ഇതിൽ ചെക്ക് ചെയ്യാനുള്ളത് കാര്യം ഈ ഒരു സ്വിച്ചാണ് അപ്പോൾ സ്വിച്ചും വയറും നമ്മൾ ചെക്ക് ചെയ്തു രണ്ടും ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് കോയിലാണ് കോയിലിൻ്റെ രണ്ട് കണക്ഷനുകളാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ഇനി കോയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിമീറ്ററിനെ നമുക്ക് ഓംസ് അളക്കുന്ന അളവിലേക്ക് നമുക്ക് തിരിച്ചു വെക്കാം ഇപ്പോൾ ഞാനൊരു ടു ഹൺഡ്രഡ് കെയിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കോയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കോയിലിൻ്റെ രണ്ട് പ്രോബിലും മൾട്ടിമീറ്ററിൻ്റെ രണ്ട് വയറുകളും വെച്ചു കൊടുക്കുക ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ഇങ്ങനെ റെസിസ്റ്റൻസ് കാണിക്കുന്നില്ലെങ്കിൽ കോയിൽ കത്തിപ്പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തതായിട്ട് നോക്കേണ്ടത് ഈ ഒരു പാർട്ടിൻ്റെ കറക്റ്റ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു എയർ പമ്പ് കുറച്ച് പഴകിയതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഈ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു സ്ക്രൂ നെറ്റുണ്ട് ഈ നെറ്റ് അയച്ചിട്ട് ഇതൊന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിയാവും അപ്പോൾ ഇനി ഇതിൻ്റെ പ്രവർത്തനം നേരിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പ്രവർത്തനം ഞാനിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുമ്പോഴാണ് ഇതിലേക്ക് എയർ വലിക്കുന്നതും എയർ പുറന്തള്ളപ്പെടുന്നതും ഇനി രണ്ടാമതായി ഞാൻ എടുക്കുന്നത് നമ്മൾ അക്യൂറേറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഫിൽട്ടറാണ് ഈ ഫിൽട്ടർ അയക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം ഈ ഭാഗം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസിയായിട്ട് അയച്ചെടുക്കാൻ സാധിക്കും ഈ ഭാഗമാണ് ഫിൽട്ടർ ഇത് അതിൻ്റെ മോട്ടോറാണ് ഇനി ഈ മോട്ടോർ കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെ ശരിയാക്കാം എന്ന് നമുക്ക് നോക്കാം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ പവർ പ്ലഗ് അതായത് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന വയറാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ കൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ വയറിൻ്റെ രണ്ട് ഭാഗത്തും മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിമീറ്ററിൽ ഒരു റെസിസ്റ്റൻസ് കാണിക്കും അത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിലേക്ക് കറക്റ്റായിട്ട് കണക്ഷൻ കൊടു കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ് ഇത് ഞാൻ അയച്ചെടുക്കുകയാണ് ഇത് ഈസിലി വലിച്ചു കഴിഞ്ഞാൽ അയഞ്ഞു പോരും അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതൊരു റോഡാണ് ഇതിൻ്റെ നടുവിൽ തരുന്നത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇത് തന്നെയാണ് ഈ ഒരു ഫാന് ഇത് ഈസിലി ഇവിടെ കറങ്ങാൻ പറ്റുന്നുണ്ടോ ഫ്രീ ആയിട്ട് ഇത് കറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത് ഇതിങ്ങനെ കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അയച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ക്യാപ്പ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉൾഭാഗത്ത് ഉൾഭാഗത്ത് ഇവിടെ എന്തെങ്കിലും അഴുക്ക് വന്നിട്ട് ഇത് സ്റ്റെക്കായി പോയതാണോ എന്നുള്ളതാണ് ഇവിടെ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലായിട്ട് അഴുക്കുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കാം ഇനി ഇതിൻ്റെ ഈ മോട്ടോർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ഞാൻ കാണിച്ച് തരാം അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ പിന്നെ പ്ലഗിൽ കുത്തിയ ശേഷം സ്വിച്ച് ഓൺ ചെയ്യുക ശേഷം ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് ഇതിന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഇതിനുള്ളിലേക്ക് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇതിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അനുഭവപ്പെടും ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിനുള്ളിൽ ഉണ്ടെങ്കിൽ ഇത് ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സെറ്റ് ചെയ്യാം ഈ ഒരു ഭാഗമാണ് ഇതിനുള്ളിലേക്ക് നമ്മൾ ഇറക്കി വെക്കേണ്ടത് അതിനുശേഷം ഈ ഒരു പാർട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക തിൻ്റെ ഫിൽട്ടറും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്വേറിയം ഫിൽട്ടറും അക്വേറിയം എയറേറ്ററും നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വെച്ച് സ്വയം ശരിയാക്കിയെടുക്കാൻ സാധിക്കും